ക്രിസ്തുവോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വചനം നമ്മുടെ ധ്യാനത്തിനായി ഒരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ ഒരു ബാലകനുണ്ട്, യോഹന്നാൻ 6:9. യേശുവിന് ചുറ്റും വലിയ പുരുഷാരമുണ്ടായിരുന്നു എങ്കിലും അവരെ പോഷിപ്പിക്കുവാനുള്ള ആവശ്യം ഉദിച്ചപ്പോൾ അവരുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടുവാൻ ഒരുങ്ങിയിരുന്നില്ല. എന്നാൽ ഒരു ചെറു ബാലകൻ തനിക്കുണ്ടായിരുന്നതൊക്കെയും സമർപ്പിക്കുവാൻ ഒരുക്കമായി വന്നു. അവൻ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ടുവന്നിരുന്നു, അത് യേശുവിന് കൊടുത്തു. ഈ അതുല്യ സമർപ്പണത്താൽ കർത്താവിന് തന്നെ സമർപ്പിച്ചത് ഒരു ബാലകനായിരുന്നു. ആത്മീക വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകത്തുണ്ട്. തങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന് യാഗമായി സമർപ്പിക്കുന്ന ബാലകന്മാരെയാണ് ദൈവം നോക്കുന്നത്. സൃഷ്ടിയുടെ പക്കൽ നിന്ന് സൃഷ്ടാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ജീവിതം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ളതിൽ സംശയമില്ല. പഞ്ചേന്ദ്രിയങ്ങളുള്ള ശരീരത്തെയാണ് അഞ്ചപ്പം വെളിപ്പെടുത്തുന്നത്. രണ്ടു മീൻ എന്നത് ദേഹിയും ആത്മാവും. പ്രിയ വായനക്കാരൻ, നിന്റെ പ്രിയ ദൈവവൈദ്യലേ, നിന്റെ ദേഹം ദേഹി ആത്മാവിനെ നിരുപാധികം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? തന്റെ പക്കൽ ഉണ്ടായിരുന്നത് ഈ ബാലകൻ സ്വാർത്ഥതയോടെ ഭക്ഷിച്ചിരുന്നെങ്കിൽ അത് അവന്റെ വിശപ്പ് പോലും ശമിപ്പിക്കുമായിരുന്നില്ല. എന്നാൽ അതെല്ലാം അവൻ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അവന് പല വിധത്തിൽ സംതൃപ്തി ലഭിച്ചു. അതിന്റെ മാതൃകാപരമായ ദാനത്താൽ ദൈവനാമം മഹത്വപ്പെട്ടു. അതായിരുന്നു അവന്റെ അർപ്പണ സേവനത്തിന് ലഭിച്ച പ്രതിഫലം. യേശുവിന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടു മീനും കൊടുത്തപ്പോൾ അവൻ തനിക്കു വേണ്ടി ഒന്നും എടുക്കാതെ അത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാരും ഒരു നുറുക്കുപോലും തങ്ങൾക്കായി സൂക്ഷിച്ചു വയ്ക്കാതെ പുരുഷാരത്തിന് വിളമ്പി. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം ശേഷിച്ച കഷണം 12 കൊട്ടം നിറച്ചെടുത്തു എന്ന് നാം കാണുന്നു. ദൈവവൈദ്യലെ, യേശുവിന്റെയും അവന്റെ ശിഷ്യന്മാരുടെയും ആത്മാവ് നമുക്ക് ആവശ്യമാണല്ലേ? ഈ അർപ്പണ മനോഭാവത്തിന്റെ ഫലമായി എല്ലാവരും, അതായത് പുരുഷാരം, ബാലകൻ, ശിഷ്യന്മാർ, യേശുവും കൂടെ പോഷിപ്പിക്കപ്പെട്ടു. മഹത്തായ സമർപ്പണത്തിന്റെ ഫലമാണ് മഹത്തായ നേട്ടങ്ങൾ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഈ പ്രഭാതയാമത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവഹിതം ചെയ്ത് ജീവിപ്പാൻ ദൈവം നമുക്ക് ആവശ്യമായ കൃപകൾ പകർന്നു തരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സുഭ്യർത്താവെ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ നാമത്തെ സ്തുതിക്കുവാനും അവിടുത്തെ വചനങ്ങൾ ധ്യാനിക്കുവാനും കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി നന്ദി പറയുന്ന കർത്താവെ, അവിടുന്ന് എത്ര നല്ലവൻ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രുചിച്ചറിഞ്ഞവരാണ്. അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവനും വല്ലഭനുമായി കൂടെ ഇരുന്ന് ഞങ്ങളെ ഓരോ ദിവസവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. അവിടുത്തെ നാമത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ വീണ്ടും ഏൽപ്പിച്ചു തരുന്നു. കർത്താവിന്റെ നാമം മഹത്വമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പൂർണ്ണ സമർപ്പണത്തിനായി ഞങ്ങളെ സമർപ്പിക്കും. മഹത്തായ സമർപ്പണത്തിന്റെ ഫലമാണ് മഹത്തായ നേട്ടങ്ങളെന്ന് ഇന്ന് പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ പലരും രോഗികളും ക്ഷീണിതരും ഭാരങ്ങൾ അനുഭവിക്കുന്നവരുമാണ്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിടുവിച്ച് സഹായിച്ച് നടത്തണമേ, ശക്തീകരിക്കണമേ, സൗഖ്യവും ആരോഗ്യവും നൽകി മാനിക്കണമേ. കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.